നല്ലൊരു വിജയം കണ്ടൊരു മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ് മിസൈൽ. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെയാണ് നിർഭയ മിസൈൽ വരുന്നത്. അത് 400 കിലോമീറ്റർ ആണെങ്കിൽ ഇത് 100 കിലോമീറ്റർ 1000 കിലോമീറ്റർ വരെ ദൂരത്തിൽ. അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാം ഇനി ചൈനയ്ക്ക് നമ്മുടെ ഇത് അതിർത്തിയിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് നിർഭയ മിസൈൽ എത്തിക്കഴിഞ്ഞു. നിർഭയ മിസൈലിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയണമെന്നില്ല. കാരണം ഇപ്പോൾ പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്തൊരു 1000 കിലോമീറ്റർ വരെ ദൂരെയുള്ള ശത്രുവിനെ വരെ തകർക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് ആ നിർഭയ മിസൈൽ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോൾ അടുത്ത മാസം തന്നെ അതിൻ്റെ ഔദ്യോഗികമായിട്ട് അതിനെ അതിർത്തിയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അതിൻ്റെ 7-ാമത്തെ പരീക്ഷണം കഴിഞ്ഞ ശേഷം ഇവിടെ എത്തിക്കാൻ പോവുകയാണ്. 0.7 MMIC വേഗത്തിൽ തന്നെ അത് പറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സൂപ്പർസോണിക് മിസൈലാണ്. പിന്നെ സോളിഡ് ക്രൂസ് മിസൈൽ കൂടിയാണ് ഈ നിർഭയ മിസൈൽ കൂടി. നമുക്കെല്ലാവർക്കും ഈ ബ്രഹ്മോസ് മിസൈലിനെ നമുക്ക് ലോകം തന്നെ പേടിക്കുന്ന നമ്മുടെ എല്ലാവരും ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ തുല്യ അത് 400 കിലോമീറ്റർ ദൂരത്തിലുള്ളതിനെ വരെ ഈ സ്പീഡിൽ തകർക്കുമെന്ന്, ഇത് 1000 കിലോമീറ്റർ വേഗത്തിലാണ് തകർക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചൈനയിൽ സംഘർഷത്തിൻ്റെ കണക്കിലെടുത്താണ് ഇത് DRDOയും കേന്ദ്ര രാജ്നാഥ് സിംഗിൻ്റെ ഈ അസോസിയേഷൻ എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. അതിർത്തിയിലെ സംഘർഷത്തിൻ്റെ കണക്കിലെടുത്താണ് ഇതിപ്പോൾ അവിടെ വിന്യസിക്കാൻ പോകുന്നത്. നിർഭയ മിസൈലും ഈ ബ്രഹ്മോസ് മിസൈലും വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിർഭയ മിസൈല് ഇത്രയ്ക്കും ഷാർപ്പ് ഷൂട്ടർ മിസൈൽ കൂടിയാണ്. ഈ 1000 കിലോമീറ്റർ വേഗത 0.7 MMIC വേഗത എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു 90% അതിന് സംഹാര ശേഷിയുണ്ട്. ഒരു ഭാഗത്ത് ഇപ്പോൾ വെടിവെച്ച് വെച്ചാൽ അവിടെ 90% നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഈ നിർഭയ മിസൈലിനെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സംഘർഷം പോയിക്കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടെ ന്യൂസിൽ ഈ സെലിബ്രിറ്റീസിൻ്റെ വിഷയവും കുറേ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതിനെ ആരും അധികം എടുക്കുന്നില്ല. പക്ഷേ അതിർത്തിയിലും അവിടെ വലിയൊരു സംഭവം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പിന്മാറി എന്ന് പറഞ്ഞാലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ അവർ പിന്മാറിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അവിടെ ചൈനയിലായതുകൊണ്ട് വെളിയിക്കൊന്നും വിടാത്തതുകൊണ്ട് ഇപ്പം മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് അവിടെ ഇതുപോലെ തന്നെ മിസൈലുകളും അവരുടെ ഇത് വലിയ വലിയ ആയുധങ്ങളെല്ലാം അവിടെ എത്തിച്ചു കഴിഞ്ഞു എന്നാണ്. അത് നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിലും ഒരു വിവരം കിട്ടിയത് അതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആയുധങ്ങളും എല്ലാം അവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ പോകുമെന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും സംഹാര ശേഷിയുള്ള മിസൈലുകളും ബ്രഹ്മോസ് പോലുള്ള ബ്രഹ്മോസൊക്കെ അത്യാവശ്യ കാര്യത്തിന് മാത്രമാണ് ഇന്ത്യ എടുക്കുക. അത്രയ്ക്കും വലിയൊരു സംഹാര ശേഷിയുള്ള ഒരു മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ്. അതുപോലെ തന്നെ നിർഭയ മിസൈലും ഇപ്പോൾ പുതിയ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രഹ്മോസ് മിസൈൽ ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ പരീക്ഷിച്ച് നല്ലൊരു വിജയം കണ്ടൊരു മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ് മിസൈൽ. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെയാണ് നിർഭയ മിസൈൽ വരുന്നത്. അത് 400 കിലോമീറ്റർ ആണെങ്കിൽ ഇത് 1000 കിലോമീറ്റർ വരെ ദൂരത്തിൽ പറന്ന് ഒരു സൂപ്പർസോണിക് മിസൈൽ കൂടി. സൂപ്പർസോണിക് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക് ആയിരിക്കും. നമ്മളിപ്പോൾ സാധാ ഒരു മിസൈൽ വിട്ടു വെച്ചാൽ ഒരേ ഡയറക്ഷനിലായിരിക്കും പോവുക. പക്ഷേ സൂപ്പർസോണിക് എന്ന് പറഞ്ഞു വെച്ചാൽ അതിന് നമ്മൾ ഇവിടുന്ന് പ്രോഗ്രാം ചെയ്ത് വിട്ടു വെച്ചാൽ ആ ദിശയിൽ പോയി അതിനെ അവിടെ തകർക്കാൻ കഴിയും. ഇപ്പോൾ സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകണം വെച്ചാൽ ലെഫ്റ്റ് വഴി പോയി തകർക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അതാണ് സൂപ്പർസോണിക് മിസൈൽ. കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള മിസൈലുകൾ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. നിർഭയും ബ്രഹ്മോസുമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഏറ്റവും ഭയങ്കര കാര്യമായിട്ട്. അത് ലഡാക്കിലെ അതിർത്തിയിൽ കൊണ്ടുവന്നു വെച്ചാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന സിറ്റുവേഷൻ കൂടി. അപ്പോൾ ഇനി ചൈനയ്ക്ക് അതൊരു പേടി തന്നെയാവും ഈ ബ്രഹ്മോസും ഇതും കൊണ്ടുവന്ന ശേഷം. കാരണം എന്തെന്നാൽ അത് നല്ലൊരു സംഹാര ശേഷിയുള്ള ഒരു മിസൈൽ കൂടിയാണ്. ഇപ്പോൾ അതുമല്ല നമ്മളിപ്പോൾ അവരെക്കാട്ടിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലത്ത് കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇത്തിരി പേടിക്കും. ഇനി തൊടാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് ചൈനയ്ക്ക്. ഒരു പേടിച്ച് നമ്മൾ ഒരിക്കലും പിന്മാറില്ല. മുമ്പത്തെ കാലത്തൊക്കെ എങ്ങനെയാണ് ചൈനയെ മാറ്റി നമ്മൾ പേടിച്ച് മാറുമായിരുന്നു, ഇനി എന്തായാലും പിന്മാറില്ല എന്ന ഉറപ്പാണ്. അപ്പോൾ നിർഭയും ബ്രഹ്മോസും അവിടെ എത്തി.